നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വിശകലനങ്ങളിലേക്ക് ജനീകം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ രാഷ്ട്രീയ പ്രതിസന്ധി മുറുകയാണ്. ഇമ്രാൻഖാന്റെയും പാക് രാഷ്ട്രീയത്തിൻ്റെയും ഭാവി ഇനി സുപ്രീംകോടതിയുടെ കൈകളിലാണ്. ഭരണം കൈവിടുമെന്ന ഘട്ടത്തിൽ അപ്രതീക്ഷിത നീക്കത്തിലൂടെ കളം നിറഞ്ഞ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഭരണഘടനയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാവൽ പ്രധാനമന്ത്രി അധികാരമേൽക്കും വരെ ഇമ്രാൻഖാൻ പദവിയിൽ തുടരുമെന്ന് പ്രസിഡന്റ് ആരിഫ് ആൽവി തിങ്കളാഴ്ച വാർത്താക്കുറിപ്പിറക്കിയത് ഇമ്രാന് ഇടക്കാല ആശ്വാസമായി. അതിനിടെ പാകിസ്ഥാനിൽ മുൻ ചീഫ് ജസ്റ്റിസിനെ കാവൽ പ്രധാനമന്ത്രിയായി നാമനിർദ്ദേശം ചെയ്ത് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ രംഗത്ത് വന്നു. മുൻ ചീഫ് ജസ്റ്റിസ് ഗുൽസാർ അഹമ്മദിനെയാണ് കാവൽ പ്രധാനമന്ത്രിയായി നിർദ്ദേശിച്ചത്. കാവൽ പ്രധാനമന്ത്രിയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പ്രസിഡന്റ് ആരിഫ് ആൽവി ഇമ്രാൻഖാനും പ്രതിപക്ഷ നേതാവ് ഷഹബാസ് ഷെരീഫിനും കത്തയച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കാവൽ പ്രധാനമന്ത്രിയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നത്. കാവൽ പ്രധാനമന്ത്രിയുടെ നിയമനത്തിൽ യോജിപ്പില്ലെങ്കിൽ സ്പീക്കർ രൂപീകരിക്കുന്ന കമ്മിറ്റിയിലേക്ക് രണ്ട് നോമിനികളെ വീതം അയക്കണമെന്നും പ്രസിഡന്റ് കത്തിൽ പറഞ്ഞിരുന്നു. പാർട്ടിയുടെ കോർ കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചതിന് ശേഷമാണ് ഇമ്രാൻഖാൻ കാവൽ പ്രധാനമന്ത്രിയെ നിർദ്ദേശിച്ചതെന്ന് വാർത്താവിതരണ മന്ത്രി ഫവാദ് ചൗധരി പറഞ്ഞു. അതേസമയം നിയമവിരുദ്ധമായാണ് കാവൽ പ്രധാനമന്ത്രിയെ നിയമിച്ചതെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. പ്രസിഡന്റും പ്രധാനമന്ത്രിയും നിയമം ലംഘിച്ചെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പാകിസ്ഥാനിലെ ഭരണ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതോടെ ഇമ്രാൻ്റെ അനുകൂലികൾ കിട്ടിയതെല്ലാം വാരിപ്പെറുക്കി നാടുവിടുകയാണ്. ഏറ്റവും ഒടുവിലായി രാജ്യം വിട്ടിരിക്കുന്ന പറാഖാനെയാണ്. ഇമ്രാൻഖാൻ്റെ ഭാര്യയുടെ അടുത്ത സുഹൃത്താണ് ഇവർ. അഴിമതിക്കേസിൽ അറസ്റ്റ് ഭയന്നാണ് പറ രാജ്യം വിട്ടതെന്നും കോടികൾ ബാഗിലാക്കി ഇവർ കൊണ്ടുപോയെന്നുമാണ് ആരോപണം. ഇമ്രാൻഖാൻ്റെ മൂന്നാം ഭാര്യ ബുഷറ ബീബിയുടെ സുഹൃത്തു കൂടിയാണ് പറാഖാന. ഇവർ $90,000 മുങ്ങിയതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ദുബായിലേക്കാണ് ഫറാഖാൻ പോയതെന്നാണ് വിവരം. ഫറാഖാൻ ആഡംബര വിമാനത്തിലിരുന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഫോട്ടോ എപ്പോൾ എടുത്തതാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ലഭ്യമല്ല. ലോക്സഭയിലേതുപോലെ രാജ്യസഭയിലും കോൺഗ്രസ് നേരിടുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ്. സഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അംഗസംഖ്യ ഉണ്ടായിരുന്ന കോൺഗ്രസ് BJPക്ക് പിന്നിലാകുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ രാജ്യസഭയിൽ 100 സീറ്റുകൾ കടന്ന ആദ്യ പാർട്ടിയായി BJP മാറുകയാണ്. കാരണം മറ്റാരുമല്ല, കോൺഗ്രസ് തന്നെയാണ്. ഹിമാചൽ പ്രദേശിൽ നിന്നും BJP സ്ഥാനാർത്ഥി ഡോക്ടർ സിക്കന്ദർ കുമാർ എതിരില്ലാതെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ സംസ്ഥാനത്തെ മുഴുവൻ രാജ്യസഭാ സീറ്റും ഭരണകക്ഷിക്ക് സ്വന്തമാവുകയും ചെയ്തു. നാഗാലാൻഡിൽ നിന്നും മഹിളാ മോർച്ചയുടെ പ്രസിഡന്റായ എസ് പാങ്സോട്ട് പൊന്നിയാക്കും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എതിരില്ലാതെയായിരുന്നു. ഒരു കാലത്ത് കോൺഗ്രസ് ശക്തമായിരുന്ന സംസ്ഥാനങ്ങളിലാണ് ഹിമാചൽ പ്രദേശും അതുപോലെ നാഗാലാൻഡും. ഇവിടെ BJP ഏകപക്ഷീയ വിജയം കരസ്ഥമാക്കുന്നതെന്നാണ് ശ്രദ്ധേയം. അടുത്തിടെ തിരഞ്ഞെടുപ്പ് നടന്ന അസമിലെ 2 സീറ്റുകളിൽ BJPയും സഖ്യകക്ഷിയായ യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറലും വിജയിച്ചിരുന്നു. ആദ്യമായി കോൺഗ്രസിന് അസമിൽ നിന്ന് രാജ്യസഭ MP ഇല്ലാതായി മാറുന്നതിന് ഇത്തവണ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു. കോൺഗ്രസ് MLA കൂറുമാറ്റമായിരുന്നു 2 സീറ്റുകൾ സ്വന്തമാക്കാൻ BJP സഖ്യത്തെ സഹായിച്ചത്. ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേത് ഉൾപ്പെടെ 52 സീറ്റുകളിലേക്കാണ് അധികം വൈകാതെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ നിന്നായി നഷ്ടപ്പെടുന്ന അത്രയും സീറ്റുകൾ കരസ്ഥമാക്കാൻ BJPക്ക് സാധിക്കില്ല. എന്നാൽ കോൺഗ്രസിനും വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് BJPയുടെ ആശ്വാസം. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മാത്രമാണ് കോൺഗ്രസിന് തനിച്ച് വിജയിക്കാൻ കഴിയുന്ന അംഗബലമുള്ളത്. രാജ്യസഭയിലെ അംഗബലം ഗണ്യമായി കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് സംസ്ഥാനങ്ങളിലുടനീളമുള്ള പാർട്ടിയുടെ സാന്നിധ്യം കുറയുന്നു എന്നതാണ്. 17 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമാണ് രാജ്യസഭയിൽ പ്രതിനിധിയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത്. മാർച്ച് അവസാനത്തോടെ പാർട്ടിയുടെ രാജ്യസഭയിലെ അംഗസംഖ്യ 33 ആയിരുന്നു. അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ എണ്ണം 30 കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4 അംഗങ്ങൾ ഇതിനകം വിരമിച്ചു. 9 പേർ കൂടി വരും, അടുത്ത മാസങ്ങളിൽ വിരമിക്കും. ഈ സീറ്റുകളിൽ പലതിലും വീണ്ടും വിജയിക്കാൻ കഴിയില്ല എന്നതാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടി. ഈ വർഷാവസാനം ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, അടുത്ത വർഷം ആദ്യം കർണാടക എന്നിവിടങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ രാജ്യസഭയിൽ അംഗസംഖ്യ ഉയർത്തുന്നതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. മറുവശത്ത് BJP ആകട്ടെ ഈ സംസ്ഥാനങ്ങളിൽ മികച്ച വിജയം സ്വന്തമാക്കി അധികാരവും രാജ്യസഭാ സീറ്റുകളും നിലനിർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2014 രാജ്യസഭയിൽ BJPയുടെ അംഗബലം 55 ആയിരുന്നു.
അതിനുശേഷം പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്ന ബി ജെ പി രാജ്യസഭയിലും തങ്ങളുടെ അംഗബലം ക്രമാനുഗതമായി ഉയർത്തുകയായിരുന്നു. ജനങ്ങൾ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പി പരാജയപ്പെടുത്തി. എന്നാൽ പിന്നീട് അവിടെയെല്ലാം കോൺഗ്രസ് എം എൽ എമാർ കൂട്ടത്തോടെ കൂറുമാറി ബി ജെ പിയിൽ ചേക്കേറി അധികാരത്തിലെത്തിച്ചു. 2016 മുതൽ 2021 ഏകദേശ കണക്കെടുത്താൽ രാജ്യത്ത് 180 കോൺഗ്രസ് എം എൽ എമാരാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത്. അഗൈൻ യു സി കോൺഗ്രസിന്റെ പോഷക സംഘടനയല്ലെന്ന് പറഞ്ഞ് സംഘടനയെ തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ അഗൈൻ യു സി പരസ്യമായി രംഗത്ത് വന്നു. ചങ്ങനാശ്ശേരിയിലും കഴക്കൂട്ടത്തും പ്രതിഷേധ പ്രകടനം നടത്തി സതീശന്റെ കോലം കത്തിച്ചു. തുടർന്ന് അഗൈൻ യു സി നേതാക്കൾ നിശിതമായി വിമർശിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ തൊഴിലാളികൾ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ അതിനെ വിമർശിച്ചതിനാണ് അവർ രംഗത്ത് വന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഐ എൻ ജി സിയും തമ്മിലുള്ള പോര അവസാനിപ്പിക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇടപെട്ടു. ഐ എൻ ജി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ചർച്ച നടത്തി. വി ഡി സതീശന്റെ പരാമർശത്തിനുള്ള ഐ എൻ ജി സിയുടെ അതിർത്തി ചന്ദ്രശേഖരൻ കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവനയെ ഐ എൻ ജി സിയെ സമൂഹത്തിൽ മോശക്കാരാക്കിയെന്ന് ഐ എൻ ജി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പ്രസ്താവിച്ചു. കോൺഗ്രസിന്റെ പോഷക സംഘടന തന്നെയാണ് ഐ എൻ ജി സി എന്ന് ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വി ഡി സതീശനും മറുപടിയായി ചന്ദ്രശേഖരൻ രംഗത്തെത്തിയത്. വി ഡി സതീശനും ഐ എൻ ജി സിയും തമ്മിലുള്ള വാക്പോരിൽ ഒരു സമവായം ഉണ്ടാക്കാൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഐ എൻ ജി സി സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരനുമായി 1.5 മണിക്കൂറുകളോളം ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ചർച്ചയിൽ യാതൊരു സമവായം ഉണ്ടായിരുന്നില്ല. പണിമുടക്കിനെക്കുറിച്ച് 3 മാസം മുമ്പ് തന്നെ പാർട്ടി അറിയിച്ചിരുന്നു. എന്നാൽ എന്തിനാണ് പണിമുടക്കെന്ന കാര്യം പ്രതിപക്ഷ നേതാവ് അന്വേഷിച്ചിരുന്നില്ല? വി ഡി സതീശന്റെ പ്രസ്താവന അണികളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന ഐ എൻ ജി സിയെ പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കിയെന്ന് ആർ ചന്ദ്രശേഖരൻ സുധാകരനോട് പറഞ്ഞു. അതേസമയം ഐ എൻ ജി സി കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണോ എന്നത് സംബന്ധിച്ച ചോദ്യത്തിന് തങ്ങളുടെ ഭരണഘടന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആരാണ്, എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് എന്നീ കാര്യങ്ങൾ തുറന്നു പരിശോധിക്കണമെന്നെങ്കിലും അത് ആവാമെന്ന് ചന്ദ്രശേഖരൻ പറയുന്നു. ജവഹർലാൽ നെഹ്റു അടക്കമുള്ള നേതാക്കൾ ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയനാണ് ഐ എൻ ജി സി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. May 3 ഐ എൻ ജി സിയുടെ പ്ലാറ്റിനം ജൂബിലി സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുമെന്നും രാഹുൽ ഗാന്ധി, എ കെ ആന്റണി, കെ സുധാകരൻ, വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഐ എൻ ജി സിയെ തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്തെ 10 വ്യവസായ ശാലകളിലെ ഐ എൻ ജി സി യൂണിയനുകളുടെ ഭാരവാഹിയാണ്. ജനപ്രതിനിധി എന്ന നിലയിലാണ് തലപ്പത്ത് തുടരുന്നതെങ്കിലും യൂണിയൻ പ്രവർത്തനങ്ങളിലൊന്നും സഹകരണം ഇല്ലെന്നാണ് യൂണിയനുകൾ പറയുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ആളായും പണമായും യൂണികളുടെ സഹായം തേടാറുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളായ കൊല്ലത്തെ കെ എം എം എൽ, അങ്കമാലിയിലെ ടെൽക്ക്, ഏലൂർ വ്യവസായ മേഖലയിലെ ടി സി സി എന്നിവിടങ്ങളിലെ തൊഴിലാളികളുടെയും കൊച്ചി റിഫൈനറിയിലെ ജീവനക്കാരുടെയും സംഘടനയുടെ പ്രസിഡന്റാണ് വി ഡി സതീശൻ. ഇതിൽ കൊച്ചി റിഫൈനറി എംപ്ലോയീസ് യൂണിയൻ ഐ എൻ ജി സി കൂടി പങ്കാളിയായിരുന്ന ദ്വിദിന പണിമുടക്കിൽ പങ്കെടുത്തില്ല. എന്നാൽ റിഫൈനറിയിലെ മറ്റ് തൊഴിലാളി യൂണിയനുകളായ കൊച്ചിൻ റിഫൈനറീസ് വർക്കേഴ്സ് അസോസിയേഷനും എംപ്ലോയീസ് അസോസിയേഷനും പണിമുടക്കിൽ പങ്കാളികളായി. 2 ദിവസം പണിമുടക്കിൽ 16 ദിവസത്തെ ശമ്പളം പിടിക്കുമെന്ന മാനേജ്മെൻറ്റിൻ്റെ ഭീഷണി അവഗണിച്ചാണ് ഈ യൂണിയനുകളിലെ തൊഴിലാളികൾ പണിമുടക്കിയത്. കളമശ്ശേരിയിലെ അപ്പോളോ ടയേഴ്സ്, ഏലൂരിലെ ഹിൻഡാൽക്കോ, നിറ്റ ജലാറ്റിൻ എന്നിവിടങ്ങളിലെ ഐ എൻ ജി സി യൂണിയനുകളുടെ പ്രസിഡന്റാണ് വി ഡി സതീശൻ. ഫാക്ടറി യൂണിയനിൽ ദീർഘകാലം പ്രസിഡന്റായിരുന്നു. ഐ എൻ ജി സിക്കെതിരെ സതീശന്റെ പ്രസ്താവനയിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന യൂണിയനുകളും കടുത്ത പ്രതിഷേധത്തിലാണ്. യൂണിയൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലോ മാനേജ്മെൻറ്റുമായുള്ള കരാർ ചർച്ചകളിലോ പോലും വി ഡി സതീശൻ ഇടപെടാറില്ലെന്നും ചില ഭാരവാഹികൾ തന്നെ പറയുന്നു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി ചേർന്ന് തൻ്റെ ഗ്രൂപ്പ് സ്ഥാപിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമമെന്നും അവർ പറയുന്നു. ജനയുഗം പൊളിറ്റി പ്രോബിൻ്റെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം.